ചേട്ടന് മാത്രമേ അറിയാൻ പാടുള്ളൂ. ആരോടും പറയാതെ ഇത്രയും നാൾ ഞാനിത് എന്റെ മനസ്സിൽ മാറ്റം സൂക്ഷിച്ച വേദനയും എനിക്ക് അറിയാവൂ ചേട്ടാ. അത് സാരമില്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവന്റേത് മാത്രമായ ചില രഹസ്യങ്ങളുണ്ട്. അതാർക്കും അവകാശപ്പെട്ടതല്ല. ആനി, ഇനി ഇതാരോടും പറയേണ്ട ആവശ്യം. നമ്മുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചാൽ സ്വന്തക്കാരോ ബന്ധക്കാരോ എനിക്ക് ആരുമില്ല ചേട്ടാ. ഔറാച്ചന്റെ വീട്ടുകാർ പോലും എനിക്കെതിരാണ്. ആനി വിഷമിക്കാതെ, ബിജുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളും. അവൻ നല്ല രീതിയിൽ പഠിപ്പിക്കാം. അറിയാതെ ചേട്ടനിൽ നിന്ന് അമ്മിണി കുട്ടി പോലും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ എനിക്ക് അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇത് അവരാത്തന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെന്നാണ്. കരയാതെ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നീയൊന്നും കഴിക്കുന്നില്ല? എനിക്ക് വിശപ്പില്ല. ഇന്ന് ഇവിടുത്തെ ഹൈസ്കൂളിലെ കുറെ കുട്ടികൾ വന്നിരുന്നു എന്നെ പ്രസംഗത്തിന് ക്ഷണിക്കാൻ. അവരുടെ വാർഷികമാണ് പോലും. ഒന്ന് പോയി പ്രസംഗിച്ച് ഷൈൻ ചെയ്യലേ ഇഷ്ടം. അല്ല, അമ്മിണിക്കുട്ടി ഇന്ന് വലിയ റൊമാൻറ്റിക് മൂഡാണെന്ന് തോന്നുന്നു. അമ്മിണിക്കുട്ടിക്ക് ഓർമ്മയുണ്ടോ കല്യാണം കഴിഞ്ഞ 7-ാം ദിവസം ഗുരുവായൂർ സത്രത്തിൽ വെച്ച് ഞാൻ കാലുതെറ്റി വീണത്? ഞാൻ ബോധക്കേട് അഭിനയിച്ചപ്പോ അമ്മിണിക്കുട്ടി നിലവിളിച്ചത്, ആൾക്കാരെല്ലാം ഓടിക്കൂടിയത്. എന്താ അമ്മിണിക്കുട്ടി ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും മിണ്ടാനില്ല. അമ്മിണിക്കുട്ടി, ആ ബിജുവിനെ കൺവെന്റിൽ ചേർക്കാൻ ആനി പറഞ്ഞു. ഒന്ന് പോയിട്ട് വരാം. എന്താ അതിന് എന്നോട് അഭിപ്രായം ചേർക്കേണ്ട ആവശ്യം? എന്താ ആനി പറഞ്ഞ കേൾക്കല്ലേ വേണ്ടു. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുകയാണ്. എന്ത് പറഞ്ഞാലും തരുതല പറയുക. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോൾ ഞാൻ തരുതല പറഞ്ഞ എത്ര നിസ്സാരമാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് നീ പറയുന്നത്? ഇത്രയും നാൾ നിന്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണോ എന്റെ തെറ്റ്? ഏറ്റവും നല്ല അഭിനയത്തിനുള്ള അവാർഡ് നിങ്ങൾക്ക് തരണം. വേണ്ടി വരുമടി, നീ തന്നെ തരേണ്ടി വരും. നിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്റെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയായിരുന്നെങ്കിൽ അവൾ ഇന്ന് രാവിലെ ജീവിച്ചിരിക്കുമായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുളക്ക്. ബിജു ആരാണ്? ബിജു എന്താ തപ്പുന്നത് പറയണം. ബിജു ആനിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. ആനി എന്നോട് പറഞ്ഞു അവറാച്ചന്റെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണെന്ന്. നിങ്ങൾ എന്നോട് പറയുന്നു ആനിയുടെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണെന്ന്. പക്ഷെ എനിക്കറിയാം ബിജു നിങ്ങളുടെ കുട്ടിയാണ്. അമ്മിണിക്കുട്ടി, ഞാൻ പറയുന്ന കേൾക്കൂ. കാര്യം നിസ്സാരമാണ്. ഇല്ല, എനിക്ക് കാര്യം നിസ്സാരമല്ല. ആണുങ്ങൾക്ക് എല്ലാം നിസ്സാരമാണ്. എന്റെ രണ്ട് കുട്ടികളെ പ്രസവിച്ച അമ്മിണിക്കുട്ടിയാണോ ഈ പറയുന്നത്? മതി, ഇത്രയും നാൾ എന്റെ മുമ്പിൽ അഭിനയിച്ചത് മതി. ദൈവം അറിഞ്ഞാണ് ഓരോരുത്തർക്ക് ഓരോ ശിക്ഷ കൊടുക്കുന്നത്. അന്ന് ഞാൻ കരുതി അവറാച്ചൻ മരിച്ചത് ഹൃദയസ്തംഭനം കൊണ്ടാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ആദ്യ രാത്രിയിൽ ആരംഭിച്ചതാണ് നിന്റെ ഈ സംശയം. ഇപ്പൊ നീ എന്റെ സ്വഭാവശുദ്ധി സംശയിച്ചു. ഇനി നിന്നോടൊപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ ഭർത്താക്കന്മാരുടെയും ഗതി ഇത് തന്നെയാണ്. മക്കൾ വളർന്നു കഴിഞ്ഞാൽ അച്ഛനൊന്നും പുറത്ത്. ഇനി ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് മാണിക്യമംഗൾ തമ്മിണിക്കുട്ടി എന്നെ കാണണം.